കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനായി നിലവിലുള്ള രാജ്യവ്യാപക ലോക്ഡൌൺ മെയ് മൂന്ന് വരെ നീട്ടിയ സാഹചര്യത്തിൽ രണ്ടാംഘട്ട ലോക്ഡൌണിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കി നിലവിലെ ലോക്ഡൌണിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പ്രധാന നിയന്ത്രണങ്ങളും മെയ് മൂന്ന് വരെ തുടരാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടു മാർഗനിർദ്ദേശത്തിൽ പ്രഖ്യാപിച്ച ഇളവുകൾ ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും സംബന്ധിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല കത്തയച്ചു രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പാലിക്കണമെന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി ഗവൺമെന്റ് ഓഫീസുകൾ അടഞ്ഞുകിടക്കും പൊതുഗതാഗതത്തിനുള്ള വിലക്ക് തുടരും വ്യോമ റെയിൽ ഗതാഗത സർവീസുകൾ അടുത്ത മാസം മൂന്ന് വരെ പുനരാരംഭിക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കരുതെന്നും വാണിജ്യ വ്യവസായശാലകൾ അടച്ചിടണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു കർശന നിയന്ത്രണങ്ങളോടെ ഇ കൊമേഴ്സ് മേഖല പ്രവർത്തിക്കും അതേസമയം അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും ചരക്ക് ഗതാഗതം ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി ഇളവുകൾ നൽകും അവശ്യ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കും ഹോം ഡെലിവറികൾ പ്രോത്സാഹിപ്പിക്കാനും നടപടി സ്വീകരിക്കും ആരാധനാലയങ്ങളിൽ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടാകില്ല മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണം മരണാനന്തര ചടങ്ങുകളിൽ പേർ മാത്രമേ പങ്കെടുക്കാവൂ മെഡിക്കൽ പരിശോധനാ ലാബുകൾ തുറന്നു പ്രവർത്തിക്കും ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യാലയങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാം സംസ്ഥാനങ്ങൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ അമിത ഇളവുകൾ നൽകാൻ പാടില്ലെന്നും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ